السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله كفى الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അഭിവന്ദ്യരായ ഉസ്താദുമാറും സ്നേഹനിധികളായ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, മൂന്ന് ചാനലുകളിലൂടെ ജാമിഅ മന്നാനിയ യൂണിവേഴ്സിറ്റി ബുഖാരി മജ്‌ലിസിൻ്റെ അനുഗ്രഹീതമായ ഈ സദസ് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വളരെ ആധികാരികമായി രേഖപ്പെടുത്തിയ സ്വഹീഹുൽ ബുഖാരിയുടെ തിരുവായനയും അതിനുശേഷമുള്ള അന്ന് പാരായണം ചെയ്യപ്പെടുന്ന ഹദീസുകളിലൂടെയുള്ള ചെറിയ വിശകലനവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമൊക്കെ ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് കിതാബുൽ ജിഹാദാണ്. ഇന്ന് ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത്, അതിലും പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചർച്ച ചെയ്യപ്പെടുന്നത് ജിഹാദ് എന്ന പാവനമായ, പരിപാവനമായ, പുണ്യമായ ഇബാദത്തിനെ സംബന്ധിച്ചാണ്. വളരെ ചിന്തിച്ച്, വളരെ ശ്രദ്ധിച്ച്, വളരെ ആധികാരികമായി, വളരെ സുതാര്യമായി, വളരെ സുവ്യക്തമായി പറയുന്നതാണ്, പാവനമായ ഇബാദത്താണ് ജിഹാദ് എന്ന് പറയുന്ന പുണ്യമായ ഇബാദത്ത്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അല്ലാഹു നൽകിയ പുണ്യമായ ഇബാദത്താണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിനെ സംബന്ധിച്ചുള്ള ഹദീസുകളാണ് മണിക്കൂറുകൾ നാം ഇവിടെ ഇന്നലകളിലും ഇന്നും പാരായണം ചെയ്തത്. നമുക്കറിയാം, ഈ ജിഹാദ് എന്ന പാവനമായ പേര്, അതിനെ വളരെ വികൃതമാക്കപ്പെടുന്ന അവസ്ഥയിൽ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ വലിച്ചിഴയ്ക്കുന്നതിന്റെ പിന്നിൽ കറുത്ത കരങ്ങളുടെ കുൽസിത ശ്രമങ്ങളാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാർ അവരുടെ വൈവാഹിക ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാകുമ്പോൾ അവർ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട നിലയിൽ തന്നെ അവർ വിവാഹമോചിതരാകാറുണ്ട്. ഒരിക്കലും നാം ഇതുവരെ മൂന്ന് വിവാഹമോചനം എന്ന് ഇന്നുവരെ നാം വായിച്ചിട്ടോ ഇല്ല. അതുപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ 3 divorce എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഇന്നുവരെ, നാളിതുവരെ കേട്ടിട്ടില്ല. പക്ഷെ പത്രമാധ്യമങ്ങളിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നാം വായിക്കുന്നതും കേൾക്കുന്നതും മുത്തലാഖ് എന്നാണ്. തൊലാഖ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പരാമർശിക്കപ്പെട്ട ആ വാക്കിനെ നാട്ടിൽ വെറുക്കുകയും മറക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി അതിന്റെ അകമ്പടി സേവിക്കത്തക്കവണ്ണം ആ പദത്തെയെടുത്ത് ചേർത്തു വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ താറടിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഏതായിരുന്നാലും തൊലാഖ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ വികൃതമാക്കിയതുപോലെ ജിഹാദ് എന്ന് പറയുന്ന വാക്കിനെയും വികൃതമാക്കാനുള്ള ശ്രമമാണ്.
പുണ്യമായ ഇബാദത്താണ് ജിഹാദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഈ പരിശുദ്ധമായ ഹദീസ് നമ്മുടെ അഭിവന്യരായ ഗുരുനാഥന്മാരുടെ പരിശുദ്ധമായ വായയിലൂടെ ഓതി കേൾക്കുമ്പോൾ ഈ പരിശുദ്ധമായ സദസ്സ് നമ്മുടെ മശായിഖുമാരെ കൊണ്ട് നമ്മുടെ ഉസ്താദുമാരെ കൊണ്ട് അള്ളാഹുവിന്റെ മാലാഖമാരെ കൊണ്ട് മുഅ്മിനീങ്ങളായ ജിന്നുകളെ കൊണ്ട് സ്വാലിഹീങ്ങളെ കൊണ്ട് നമ്മൾ കാണുന്നവരും കാണാത്തവരുമായ നിരവധി അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ അവന്റെ മുഹിബീങ്ങളെ കൊണ്ട് ഈ ഏറ്റവും ധന്യമായ ഈ സ്ഥലത്ത് പരിശുദ്ധമായ ഹദീസുകൾ പരിശുദ്ധമായ സമയത്ത് ഈ പരിശുദ്ധമായ നമ്മുടെ ഗുരുനാഥന്മാരുടെ വായിലൂടെ ഓതി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പ്രകമ്പനം കൊള്ളുകയാണ്. എവിടെയാണ് ഇന്ന് ഈ പരിപാവനമായ വാക്കുകളെ വലിച്ചിഴയ്ക്കുന്നത്? ഒന്ന് മനസ്സിലാക്കുക, ജിഹാദിനോളം മറ്റൊരു അമലിന് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത അമലുകൾ മറ്റു അമലുകൾ ഇതിനോളം വരില്ല എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നലെയോ ഇന്നോ നാം ഓതിയ ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സദീറത്തിനായ ഒരു സഹാബി ഒരു സഖാവ് കടന്നു വന്ന് ചോദിച്ചു, ദുല്ലനിയല അമലിനി എഴുതിലുൽ എഴുതിലുൽ ജിഹാദ, ജിഹാദിനോട് സമാനമായ ഒരു അമലിനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാനത് കണ്ടിട്ടില്ല എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുമുണ്ട്. എന്തായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചത്? ഇവിടെ നിന്നൊരു മുജാഹിദ് ഒരു യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഒരു സഹാബി ഈ പള്ളിയിൽ നിന്ന് പോയി രണാങ്കണത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ഭാവിയുടെ ബാസുരതയ്ക്കു വേണ്ടി ഇസ്ലാമിന്റെ വെന്നിക്കൊടി ആകാശ സീമകളിലെ പാറിപ്പിച്ചുകൊണ്ട് ജീവൻ അർപ്പിച്ച് അല്ലെങ്കിൽ ജീവൻ ബലിയർപ്പിക്കാതെ മടങ്ങി വരുന്നത് വരെ നിങ്ങൾക്ക് ക്ഷീണം വരാതെ ഇവിടെ നമസ്കരിക്കാനും നിങ്ങൾക്ക് നോമ്പ് മുറിക്കാതെ തന്നെ നിരന്തരം നോമ്പ് പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആർക്കാണ് അത് സാധിക്കുക? അത് തന്നെയാണ് ഇതിന്റെ മറുപടി. ജിഹാദോളം മറ്റൊന്നും വരില്ല, ഒരു ഇബാദത്തും ജിഹാദോളം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാവനമായ ഒരു ഇബാദത്താണ് ജിഹാദ്. അത് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലാക്കിയവർ തന്നെ ഉറക്കം നടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്തിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വീക്ഷിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലമാണ്. പക്ഷേ എവർക്കൊന്നും ഒരു കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഏതാണ് ആ കാര്യമെന്ന് ചോദിച്ചാൽ, 40-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ നുബുവത്തും റിസാലത്തും കിട്ടി. ആ റിസാലത്തും നുബുവത്തും ഏറ്റെടുത്തതിന് ശേഷം 13 വർഷക്കാലം മക്ക കാലഘട്ടത്തിന്റെ 53 വയസ്സ് വരെയുള്ള ത്യാഗോജ്ജലമായ ആ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒരിക്കൽ പോലും ഒരു ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 13 വർഷക്കാലം പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സഖാക്കളും അനുഭവിച്ച ത്യാഗത്തിന്റെ രാപ്പകലുകളെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയില്ല. നമ്മുടെ പാവനമായ ഉലമാക്കൾ എഴുതി വെച്ച മഹത്തായ ഗ്രന്ഥങ്ങളിലല്ലാതെ ഒരു പാശ്ചാത്യനും അത് എഴുതിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതിനുശേഷം 53-ാമത്തെ വയസ്സിൽ പലായനം ചെയ്തു, 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് ജീവിതം പൂർത്തിയാക്കി റബ്ബിന്റെ റഹ്മത്തിലേക്ക് റഫീഖുല്ലൈലയിലേക്ക് പറന്നുയർന്നു. ഈ 10 വർഷക്കാലത്തെ ഡിക്ലെയർ വാറുകൾ, പ്രഖ്യാപിത യുദ്ധങ്ങൾ, രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ചില ആളുകളോട് സമീപിക്കേണ്ട പ്രവാചകൻ എന്ന് പറയുന്ന അധികാരിയുടെ സമീപനങ്ങൾ, ആ യുദ്ധത്തിന്റെ വിഷയങ്ങളെ പറ്റി മാത്രം പാശ്ചാത്യന്റെ വെള്ള പേപ്പറുകളിലെ കറുത്ത അക്ഷരങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ 13 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ത്യാഗം രേഖപ്പെടുത്താതെ പോയത്? അത് രേഖപ്പെടുത്തിയാൽ ഇസ്ലാം സുന്ദരമാണെന്ന് ലോകം തിരിച്ചറിയും. അതുകൊണ്ട് ഡിക്ലെയർ വാറുകൾ, പ്രഖ്യാപിത യുദ്ധങ്ങൾ, രാജ്യദ്രോഹത്തിന്റെ പേരിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആ തീരുമാനങ്ങളെ പറ്റി മാത്രം എഴുതി പിടിപ്പിച്ച നുണകൾ നമ്മൾ ആലോചിക്കണം. ഇന്നും പാശ്ചാത്യ ലോകത്ത് വിറ്റഴിക്കപ്പെടുകയാണ്. സിനിമകളാകുന്നു,
പിന്നെ നാടകങ്ങളാകുന്നു, സീരിയലുകളാകുന്നു, എഴുതുന്നു, പാടുന്നു, പറയുന്നു, എന്തൊക്കെയാ ചെയ്യുന്നത്. എന്നിരുന്നാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച ജിഹാദ് എന്ന് പറയുന്നത് ഒരിക്കലും കൊലയല്ല, അല്ല എന്ന് നമുക്ക് നഖലിയായി അഖലിയായി നമുക്ക് രേഖാമൂലവും ബുദ്ധിപരമായി നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയും. ഏറ്റവും രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ അത് സംബന്ധിച്ച് പറയുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മതി, ഒരിക്കലും ഈ ജിഹാദ് എന്ന് പറയുന്നത് കൊലയല്ല, ധിക്കാര മനസ്സുകളോടുള്ള അവരോടുള്ള എതിർപ്പിന്റെ സ്വരമാണ് ജിഹാദ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും ആ വിഷയങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ. അള്ളാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരിക്കൽ അനസ് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ വായിച്ച ആ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുമായിട്ട് യുദ്ധത്തിന് പോകുന്നു. ആ യുദ്ധത്തിൽ അവര് അണിനിരന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തബൂക്ക് യുദ്ധമാണ് ആ സമയത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നാ ഖവാമം ബിൽ മദീനത്തി ഖലൗന, ചില ആളുകളെ നമ്മൾ മദീനയിലാക്കിയിട്ട് വന്നിട്ടുണ്ടല്ലോ, സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ, തഫീലു മിന ദംഇ, വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അവര് വന്നിട്ട് പോകാൻ അവർക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ, വാളുകളും പരിശകളും ഒട്ടകങ്ങളും കുതിരകളും ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ, നിങ്ങൾ ഇപ്പൊ പൊക്കോ നമുക്ക് പിന്നെ പോകാം എന്ന് പറഞ്ഞ് മടക്കി വിട്ടപ്പോൾ അവരുടെ കണ്ണുകൾ, വഅയുനുഹും തഫീലു മിന ദംഇ, കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്ന അവസ്ഥയിൽ അവർ മടങ്ങിപ്പോയി. അവരെ സംബന്ധിച്ച് മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബ് തനിച്ചാക്കി പോയ പ്രിയപ്പെട്ട സഹാബത്തിനെ പറ്റി രണാങ്കണത്തിൽ വെച്ച് പറഞ്ഞത്, മാ സലക്കിന നമ്മളൊരു ചെരുവിലും ഒരു പ്രദേശത്തും നമ്മൾ സഞ്ചരിക്കുന്നില്ല, ഇല്ലാ വഹും മഅന, അവരെ നമ്മളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. കാരണം ഹബസത്തുഹുമുൽ ഉദുറു, അവർക്ക് ചില കാരണങ്ങൾ കൊണ്ടാണ് അവരിവിടെ വരാത്തത്. ഇവിടെ ഒന്ന് ചിന്തിക്ക്, ഇവിടെ ആരെ വെട്ടിക്കിടത്തിയിട്ടാണ് അവർക്ക് നമ്മളോടൊപ്പം ജിഹാദിനുണ്ട് എന്ന് മുത്തുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇല്ല, അവരാരും വന്നിട്ടില്ല, അവർക്ക് കാരണങ്ങൾ ഉള്ളതിന്റെ പേരിൽ അവിടെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, അവർ നമ്മൾ എവിടെ പോകുന്നു അവർ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പഠിപ്പിച്ചത് എന്തിന്റെ പേരിലാണ്? ധിക്കാരങ്ങളോട്, അധർമ്മങ്ങളോട്, അസത്യത്തിനോട്, അനീതിയോടുള്ള ശക്തമായ മനസ്സിന്റെ വിയോജിപ്പാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ വാളും പരിചയം കൊണ്ട് ഇറങ്ങുന്നതിന്റെ പേര് മാത്രമല്ല ജിഹാദ് എന്ന് പറയുന്നത്. ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊക്കെ മഹാന്മാരായ നമ്മുടെ ഗുരുനാഥന്മാർ, മശായിഖുമാർ, നമ്മുടെ ഉസ്താദുമാർ, അവർ തന്ന ഇജാസത്ത് നമ്മൾ നിധി പോലെ സൂക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട എനിക്ക് മറക്കാൻ കഴിയില്ല, നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇജാസത്ത് തന്നു ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉസ്താദ്, നമുക്ക് ഇജാസത്ത് തന്നു. ഇവിടെ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ എല്ലാവർക്കും ഇജാസത്ത് കൊടുത്തതാണ് ബദരിയത്ത്. നമ്മളെല്ലാരും കൃത്യമായി ചെല്ലുന്നവരാണ്. ഈ ബദരിയത്ത് ചെല്ലുമ്പോൾ നമ്മൾ തവസ്സുലാക്കി ദുആ അരക്കുന്നത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി നബിയ്ക വ നതവസ്സലു ഇലൈക ബി നബിയ്ക സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യക്ക് രോഗമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഭാര്യയെ പോയി നോക്ക്, തൽക്കാലം വരണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നും ബദരിയായി അറിയപ്പെടുകയും ആ ബദരിയെ തോതുമ്പോൾ ആ നാമത്തെ വിട്ടുകളയാതെ നമ്മൾ ചേർത്തു പറയുകയും ചെയ്യുന്നു. ബദറിൽ പങ്കെടുക്കാതെ ബദരിയായ സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു ഉറൈനി റളിയല്ലാഹു തആല അൻഹുവെങ്കിൽ, മതപരമായി മാത്രമല്ല, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഗനീമത്ത് കൂടി വീരിച്ചു കൊടുത്തു. ഗനീമത്ത് പോയവർക്ക് കൊടുത്തപ്പോ ഉസ്മാൻ തങ്ങൾക്ക് കൂടെ കൊടുത്തു. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ അധർമ്മത്തോടുള്ള, അനീതിയോടുള്ള ആ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ജാഗ്രത ഉണ്ടല്ലോ, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതേത് സമുദായത്തോടാ പറഞ്ഞു കൊടുക്കേണ്ടത്? ആരായിരുന്നു മനസ്സിലാക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഈ അസത്യത്തോടുള്ള ഒരു എതിർപ്പ്, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഒരു വിയോജിപ്പ്, അനീതിയോടുള്ള നമ്മുടെ കർക്കശ നിലപാട്, അതിനല്ലേ ജിഹാദ് എന്ന് പറയുന്നത്? അതിന് ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ലക്ഷ്യം രക്തമൊഴുക്കലല്ലോ. ഇവിടെ ഒരു ഹദീസ് നമ്മൾ വായിച്ചു, മഹാനായ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹുവിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമ്മൾ വായിച്ച്. നബിയും സഹാബാക്കളും സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും അവർ രണാങ്കണത്തിലേക്ക് പോയി. സഹാബാക്കളും
ആയുധങ്ങളും രണാങ്കണത്തിൽ നിൽക്കുമ്പോൾ അവിടെ ശത്രുക്കൾ വന്നില്ല. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാറായി. ആ സമയത്ത് സഹാബാക്കളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു വാട്ടം വന്നു. കാരണം എന്താ? നമ്മൾ പ്രതീക്ഷയോടെ കാത്തു വന്നതല്ലേ, അവരാരെയും കാണുന്നില്ലല്ലോ. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം പാശ്ചാത്യന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ നമുക്ക് കഴിയില്ല. എന്തായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഗംഭീരമായ പ്രോജ്ജ്വലമായ ഒരു വലിയ പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചവെച്ചു. അയ്യുഹന്നാസ് ഓ മനുഷ്യരെ ലാ തതമന്നൌ ലിഖാ അൽഅദുവ് ശത്രുക്കളെ കണ്ടുമുട്ടണമെന്ന് ഒരാളും ആഗ്രഹിക്കരുത്. വസ്സലുല്ലാഹു അലാഫിയ നിങ്ങൾ അല്ലാഹുവിനോട് ശാരീരിക സൗഖ്യത്തെയാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ റബ്ബിനോട് ആഫിയത്തിന് ചോദിക്കി. നിങ്ങൾ ആര് ശത്രുക്കൾ വന്നെങ്കിലൊന്ന് കൊതിച്ചു പോകരുത്. നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാറായി. യുദ്ധം നിയമപരമായിട്ട് അവസാനിപ്പിക്കേണ്ട സമയമെടുത്തു. ആ സമയത്തും ശത്രുക്കൾ കടന്നു വരാത്തതിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിലുള്ള വിഷാദത്തിന്റെ ആ ഒരു വലിയ കോള് നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ലാ തതമന്നൌ ലിഖാ അൽഅദുവി വസ്സലുല്ലാഹു അൽആഫിയ നിങ്ങൾ റബ്ബിനോട് ആഫിയത്തിന് ചോദിക്കുക. ഫഇദാ ലഖീതുമൂഹും ഫസ്ബിറു ഇനി നിങ്ങൾ അഥവാ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഫസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക. ഇവിടെ പാലായിലെ ബിഷപ്പ് പറഞ്ഞ മോശമായ സ്വഭാവത്തെ, മോശമായ ചില വാക്കുകളെ പരിശുദ്ധമായ പള്ളി മെമ്പറുകളിലും മെഹ്റാബുകളിലും പ്രസംഗിക്കുമ്പോൾ പലരും പറഞ്ഞു വൈന്ദസ്ബിറു വതത്തഖൂ നിങ്ങൾ ക്ഷമിക്കണം. അയാൾ എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വൈന്ദസ്ബിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ അടുത്ത കാതിന്റെ അടുത്ത ഭാഗം കൂടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു കൊടുക്കണം എന്നല്ലല്ലോ ഈ സബറിന്റെ അർത്ഥം. മറിച്ച് നിങ്ങൾ മുസ്ലിമായതിന്റെ പേരിലാണല്ലോ, നിങ്ങൾ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിലാണല്ലോ, ഖുർആൻ അംഗീകരിച്ചതിന്റെ പേരിലാണല്ലോ, നിങ്ങൾ റബ്ബുനല്ലാ അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷകൻ എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ മതത്തിന്റെ ആചാരങ്ങളെ ആളുകളുടെ മുമ്പിൽ, പൊതു സൊസൈറ്റിയുടെ മുമ്പിൽ, സമാജത്തിന്റെ മുമ്പിൽ ഞാനൊന്ന് മറച്ചു വെക്കാം. ഇനി എന്റെ ഇബാദത്തുകളൊക്കെ ഒന്ന് കുറച്ചു വെക്കാം. ജുമയെന്ന് തൽക്കാലം തുടങ്ങണ്ട എന്ന ഒരവസ്ഥയിലും നിന്റെ മതത്തിന്റെ വിഷയത്തിൽ നീ വെള്ളം ചേർക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ എന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കണം എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്ത് തത്തക്കൂന്ന് കൂടി പറഞ്ഞത്. എന്താ, നിങ്ങൾ ഇതിനെ വെള്ളം ചേർത്താൽ നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടി വരും, നിങ്ങളെ പടച്ചവന്റെ മുമ്പിൽ എത്തേണ്ടി വരും, അതുകൊണ്ട് സൂക്ഷിക്കെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ അഥവാ ശത്രുക്കളെ എങ്ങാനും കണ്ടാൽ ഫസ്ബിറു നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ അതിനെ നേരിടണം, നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബത്തിനോട് പറഞ്ഞത് വഅലമൂ അന്നല ജന്നത തഹത ലിലാലി സുയൂഫ്. വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊക്കെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ പറയണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലമൂ അന്നല ജന്നത തഹത ലിലാലി സുയൂഫ്. എന്താണ് വയലമോ? നിങ്ങൾ അറിയണം, ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ എഴിലമോ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഹദീസുകളിൽ എഴിലമോ എന്ന് പറഞ്ഞിട്ടുള്ളത് ശേഷം പറയുന്ന പ്രമേയത്തിന്റെ പ്രാധാന്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അതുപോലെ ഹബീബായ നബി തങ്ങൾ പറയുന്നു എഴിലമോ അന്നല ജന്നത തഹത ലിലാലി സുയൂഫ്, വാളിന്റെ നിഴലിലാണ് സ്വർഗമുള്ളത്. വാളിന്റെ പിടിയിൽ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ വെട്ടിക്കിടത്തിയാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങൾ അവരുടെ വാളിനിരയായി വീണാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ ബഹുമാനപ്പെട്ട നജീബ് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് നജീബ് ഉസ്താദിന്റെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ബദറിന്റെ വാൾ ഇസ്ലാമിന്റെ വാൾ എന്ന് പറയുന്ന ഒരു കാസറ്റ് ഇറങ്ങിയത്. ഇന്ന് കാസറ്റിന്റെ കാലമല്ലല്ലോ. അന്ന് ഞങ്ങൾ രണ്ടും മൂന്നും നാലും വട്ടം ആ കാസറ്റ് കേട്ടു. ആ കാസറ്റിൽ നജീബ് ഉസ്താദ് വളരെ സുതാര്യമായി പറഞ്ഞിട്ടുണ്ട്, മിമ്പറുകളിൽ നിൽക്കുമ്പോൾ ഇടത് കൈയിലാണ് വാള് പിടിക്കുന്നത്, സഹജമായി നമ്മുടെ ഇടത് കൈക്കാണ് ശക്തി കുറവ്, വലത് കൈക്കാണ് ശക്തി കൂടുതൽ. എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ശക്തിയുള്ള വലത് കൈയിൽ പിടിച്ച ആരെയും വെട്ടലല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ശക്തി കുറഞ്ഞ കൈയിലാണ് വാള് പിടിക്കേണ്ടത്. രണാങ്കണത്തിൽ ശക്തിയുള്ള വലത് കൈയിലാണ് പരിച പിടിക്കേണ്ടത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തടുക്കലാണ്, പ്രതിരോധിക്കലാണ്. വേണ്ടി വന്നാൽ ഇടത് കൈയിരിക്കുന്ന വാള് കൊണ്ടൊന്ന് കോതാം എന്നുള്ളതല്ലാതെ വലത് കൈയിരിക്കുന്ന വാള് കൊണ്ട് വെട്ടിയിട്ട് ശക്തി കുറഞ്ഞ കയ്യിലുള്ള പരിച കൊണ്ട് എതിർക്കലല്ല എന്ന് പഠിപ്പിച്ചത് ബദറിന്റെ വാൾ ഇസ്ലാമിന്റെ വാൾ എന്ന കാസറ്റിലൂടെ നജീബ് ഉസ്താദ് നമ്മെ പഠിപ്പിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കിയേ,
എന്താ പറഞ്ഞത്? നിങ്ങളുടെ വാളിന്റെ നിഴലിലാണ് നിങ്ങളുടെ സ്വർഗമുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും ആരെയും കൊല്ലാനല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ സത്യത്തിനെതിരെ നടക്കുന്ന ധിക്കാരത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ പെടഞ്ഞു വീണാൽ അവിടെയാണ് നിങ്ങൾക്ക് സ്വർഗം എന്ന് പഠിപ്പിച്ചു. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തീരുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന് നമ്മൾ ഓതിക്കേട്ട് ഒരു ദുആ ചെയ്തല്ലോ. ഹബീബായ നബി തങ്ങൾ ആ യുദ്ധത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ദുആ നടത്തി. ആ ദുആയിൽ അല്ലാഹുവിന്റെ ഹബീബ് ദുആ എന്നത് അല്ലാഹുമ്മ മുൻസിലൽ കിതാബ്, അല്ലാഹുവേ വിശുദ്ധമായ ഗ്രന്ഥം ഇറക്കുന്നത് നീയാണ്, വിശുദ്ധമായ ഗ്രന്ഥം ഇറക്കിയത് നീയാണ്, മുൻസിലൽ കിതാബ്. ശേഷം നബി തങ്ങൾ പറയുന്നു, മുജിരിയ സഹാബ്, മേഘത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്ന അല്ലാഹ്, വഹാസിമൽ അഹ്സാബ്, സഖ്യകക്ഷികളായ അവിടുത്തെ ജൂതന്മാരടക്കമുള്ള സഖ്യകക്ഷികളെ ഖന്ദഖിന്റെ രണാങ്കണത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ അല്ലാഹ്, ഇഹ്സിംഹും വൻസുറ അലൈഹിം, അല്ലാഹുവേ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളെ സഹായിക്കണേ. അവിടെ ദുആ ചെയ്തു. വളരെ ത്യാഗോജ്ജലമായ ഒരു പോരാട്ടത്തിന്റെ നടുവിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയായിരുന്നു. ഞാൻ ദീർഘമായി പറയുന്നില്ല, ഞാനിത് പറയുന്നത് നിങ്ങളോടല്ല, ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ധൈര്യമായിട്ട് പ്രസംഗിക്കുന്നത് ഇവിടെയാണ്. എന്നെ 8 വർഷം പഠിപ്പിച്ച എന്റെ ഗുരുനാഥനുണ്ട്, എന്നെ 2 വർഷം പഠിപ്പിച്ച 2 നൂറ്റാണ്ടും 8 നൂറ്റാണ്ടും എന്റെ മനസ്സിൽ ഓർമ്മയായി നിൽക്കുന്ന എന്റെ അഭിവന്ദ്യരായ ഗുരുനാഥന്മാരുള്ളപ്പോ എനിക്ക് പ്രസംഗിക്കാൻ ധൈര്യമുണ്ട്. എന്ത് സഫാഹത്തുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞ് ഓരോ ഞാൻ കരുതി ഞാൻ നല്ല പ്രസംഗമാണ് ഇങ്ങനെ കരുതി ഇവിടെ അങ്ങോട്ട് വരുമ്പോഴായിരിക്കും പ്രസംഗിക്കുമ്പോൾ അതിലുള്ള കുറവുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ ഹദീസ് ഉസ്താദ് അവർകൾ ഒന്നാം നമ്പർ നമ്മുടെ മന്നാനയിലെ റൂമിൽ നിന്ന് ജനാല തുറന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെ പ്രസംഗത്തിന്റെയും കുറവുകൾ പറഞ്ഞു തന്ന് ആ ഒരു നിലയ്ക്ക് നമ്മളെ നമ്മളാക്കി മാറ്റി. അള്ളാഹു നമ്മുടെ വഫാത്തായ ഉസ്താദുമാർക്ക് അള്ളാഹു ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ അഭിവന്ദ്യരായ ഉസ്താദുമാർ നമ്മുടെ തണലാണ്. നമ്മൾ ഇപ്പോൾ അവരുടെ വില അറിയില്ല. അവർ നമ്മോട് യാത്ര പറഞ്ഞ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഉയരുമ്പോഴാണ് നമ്മൾ വില അറിയുന്നത്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ആയുടെ ആരോഗ്യം നൽകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആവേശമായിരുന്നു സഹാബത്തിന് ജിഹാദ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഒരു 5 മിനിറ്റോടെ കഴിയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് അപ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് പൊതുജനത്തിന് വേണ്ടിയിട്ടാ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആവേശമായിരുന്നു അവർക്ക് ഖൈബറില്. ഇന്നിപ്പോ വായിച്ച ഹദീസാണ്, ഇന്ന് വായിച്ച ഹദീസാണ്. ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഞാൻ അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു മനുഷ്യന്റെ കയ്യിൽ ഇസ്ലാമിന്റെ പതാക കൈമാറും, അദ്ദേഹം പോയി ഫത്തഹാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു. എല്ലാവരും ആഗ്രഹിച്ചത് ഞാനായിരുന്നെങ്കിൽ. അവസാനം ചോദിച്ചു, ഐന അലി, എന്റെ അലി എവിടെ? ആ സമയത്ത് സഹാബാക്കൾ നമ്മളൊക്കെയാണല്ലോ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പറയും അയാൾ ഇവിടെ ഇല്ല. നല്ല കാര്യമാണെങ്കിൽ പറയും അദ്ദേഹം വീട്ടിലാണ് സുഖമില്ല എന്നൊക്കെ പറയുന്നത് പോലെ സഹാബത്തും പറഞ്ഞു അദ്ദേഹം കണ്ണിത്തീനമായിട്ട് കിടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു കണ്ണിന് സുഖമില്ലാതെ കിടക്കുകയാണ്. ആ സമയത്ത് നമുക്കറിയാം ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോകുന്നത് കണ്ണിത്തീനം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ കണ്ണിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ദൗർബല്യമായി കണ്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു രോഗമായി കണ്ടിരുന്ന ഒരു സമയം. ആ സമയത്ത് അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിനെ വിളിച്ചു കൊണ്ടുവാ. സഹാബാക്കളെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഫബസഖ അല ഐനൈഹി, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പ് നീര് അലി റളിയല്ലാഹു അൻഹു കണ്ണിൽ പുരട്ടി കൊടുത്തു. രോഗം ശമനമായി, ഓടി. അവസാനം അലി റളിയല്ലാഹു തആല അൻഹു ഖൈബർ രണഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് മുറഖിബ് രാജാവിനോട് പോരടിച്ചുകൊണ്ട് ഖൈബർ കോട്ടയുടെ വാതിൽ പൊട്ടിപ്പിളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവസാനം അദ്ദേഹത്തിന്റെ പരിചയം പൊളിഞ്ഞു പോകുമ്പോ നിലത്ത് വീണ് കിടക്കുന്ന ഖൈബറിന്റെ കോട്ടവാതിലിനെ പിടിച്ചെടുത്തിട്ട് അത് പരിചയമായി ഉപയോഗിച്ചു. എത്രയോ സഹാബാക്കൾ പിന്നീട് അത് ഉയർത്തി നോക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അലി റളിയല്ലാഹു അൻഹു ആ ഉമ്മനീര് കണ്ണിൽ പുരണ്ടതിന് ശേഷം ഒരു രോഗവും പിടിപെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വെള്ളം വെക്കുന്നത് ഇവിടെ ഓതാൻ. കാരണം നമുക്ക് തബറുക്ക് വേണം,
നമുക്ക് തബറുക്ക് വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആവേശം സഹാബ കണ്ണെത്തീനമായി കിടക്കുമ്പോഴും രണാങ്കണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ണെത്തീനമാണ്, അതുകൊണ്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്നല്ല, ഓടി ആ വിവരം അറിഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അവർ യുദ്ധം ചെയ്തത്. മറ്റൊരു യുദ്ധത്തിൽ പോകാൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ചെറിയ നേരിയ പരാജയപ്പെട്ട് കടന്നു വന്ന സഹാബത്തിനോട് പറഞ്ഞു, നാളെ ഞാൻ ഒരാളുടെ കയ്യിലായിരിക്കും കൊടി കൊടുക്കുക. ആ ആളിനെ അള്ള തൃപ്തിപ്പെട്ടിരിക്കുന്നു, റളിയല്ലാഹു അൻഹു അള്ളാഹു അദ്ദേഹത്തിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, അയാൾ അള്ളാഹുവിൽ സംപ്രീതനാണ്, അള്ളാഹുവിൽ പരിപൂർണ സംതൃപ്തനാണ്. അള്ളാഹുവും അദ്ദേഹവും പരസ്പരം തൃപ്തിപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹമാണ് നാളെ സൈന്യാധിപനാവുന്നതെന്ന് പറഞ്ഞു. സംഭറിയണോ? അതിനുശേഷം ഈ പറച്ചിൽ കേട്ടതിനു ശേഷം എന്നും നാളെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓരോരുത്തരും ദുആ ചെയ്ത് അല്ലാഹുവേ ഞാനായിരുന്നെങ്കിൽ ലീഡർ ആവാനും പ്രസിഡന്റ് ആകാനുള്ള അഭിപ്രായം ഉണ്ടല്ല, മറിച്ച് യുദ്ധത്തിന് പോകുമ്പോ ഷഹീദാകാനുള്ള മോഹമാണ്. മാത്രമല്ല, അല്ലാഹു തൃപ്തിപ്പെട്ടു, അല്ലാഹുവിനെ തിരിച്ചു തൃപ്തിപ്പെട്ട ഒരു മനുഷ്യനല്ലേ, ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരും ഇരുന്നു. ഉമർ അലി അല്ലാഹുവിനെ പറ്റി പറയുന്നത്, നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് പുറകിൽ തന്നെ പോയിരുന്നു, തിരിഞ്ഞു നോക്കുമ്പോ എന്നെ കാണണം, പിറ്റന്ന് തലേ ദിവസമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ നോക്കുക, നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോ ഉമർ അലി അല്ലാഹു തആല എന്ന് പറയാ, ഇങ്ങനെ ശരീരം ഒന്ന് പൊന്തിച്ചിരുന്നു എന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട്, ഇനി കാണാതിരുന്നാലോ എന്ന് വെച്ചിട്ട്. ഇതാവേശമാണ് അവരുടെ, ഇതാവേശമാണ് യുദ്ധത്തിന് പോകാൻ ജിഹാദ് ചെയ്യാനുള്ള ആവേശമാണ്. അതുകൊണ്ടല്ലേ ഉമർ ഫാറൂഖ് അലി അല്ലാഹു തആല എന്ന് ദുആ ചെയ്താണ് ഓരോ സമയത്തും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ റസഖനി ഷഹാദ വജ്അൽ മൗതി ഫീ ബലദി റസൂലില്ലാ, അല്ലാഹുമ്മ റസഖനി ഷഹാദ, അല്ലാഹുവേ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ അല്ലാ, വജ്അൽ മൗതി ഫീ ബലദി റസൂലില്ലാ, അല്ലാഹുവേ റസൂലിന്റെ ഈ മണ്ണിൽ വെച്ച് എന്നെ മരിപ്പിക്കണേ അല്ലാ. ഇതെങ്ങനെ ശരിയാവും? സഹാബാക്കൾ ചോദിച്ചു, ഇത് എന്ത് ദുആയാ? ഒന്ന് ഷഹീദാകണം, രണ്ട് മദീന പള്ളി വെച്ച് മരിക്കണം. മദീന പള്ളി ഇസ്ലാമിന്റെ തലസ്ഥാന നഗരി, ആരിവിടെ കടന്നു വന്ന് യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ ആരിവിടെ വന്ന് അങ്ങയെ കൊല്ലാൻ? അപ്പൊ ദുആ അങ്ങനെ ശരിയാകും. ഉമർ അലി അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുക്ക് കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞു. മനസ്സിന്റെ ആഗ്രഹം പോലെ അത് സംഭവിച്ചു. മുഗീറത്തു ബിൻ ശുഅബ് റളിയല്ലാഹു എവിടെ യാത്ര പോയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന ഫൈറൂസ് നഹാവന്തി എന്ന് പറയുന്ന, നഹാവന്തുകാരനായ ഫൈറൂസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അബൂലുലുആ എന്നാണ്. അബൂലുലുആ എന്ന ഇരട്ട പേരുള്ള, അബൂലുലുആ എന്ന കുഞ്ഞത്തലമുള്ള ഫൈറൂസ് നഹാവന്തി എന്ന നഹാവന്തുകാരനായ ഫൈറൂസി, അയാൾ രണ്ട് ഭാഗവും മൂർച്ചയുള്ള വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് സുബഹി നമസ്കാരത്തിന് നേരം പരപരാ വെളുക്കുന്നതിന് മുമ്പുള്ള ആ അരണ്ട വെളിച്ചത്തിൽ മദീനത്തുൻ നബവിയുടെ അകത്തളത്തിലേക്ക് കയറി വന്നു. നമസ്കാരത്തിന് മുമ്പ് സഫുകൾ ചൊവ്വാക്കാൻ വേണ്ടി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നു, കറുത്തന്റെ പിന്നിൽ ഒളിച്ചു നിന്നു അബൂലുലുആ. അവസാനം കൈകെട്ടാ നേരത്ത് ഒരൊറ്റ കുത്താണ് കുത്തിക്കൊടുത്തു. രണ്ട് ദുആയും അല്ലാഹു സ്വീകരിച്ചു. എങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ മദീന പള്ളിയിലെ കടന്നു വരുന്നതിനെ കർക്കശമായി നിരോധിച്ചിരുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഒരു ചെറിയ വിഷയം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. മുഗീറത്തു ബിന് ശുഅബ് കൊടുക്കുന്ന ശമ്പളം പോരാ, എനിക്ക് ശമ്പളം വാങ്ങി തരണമെന്ന് പറഞ്ഞിരുന്നു ഈ ഫൈറൂസി മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളോട്. ഇല്ലെങ്കിൽ ഞാൻ ഇനി ജോലിക്ക് നിൽക്കില്ലെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ യജമാനെ സൂക്ഷിക്കണം, പടച്ചവനെ സൂക്ഷിക്കണം, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ചെറിയ ഒരു കൂലിയുടെ വിഷയത്തിലുള്ള കൊലപാതകം, നാലോചിച്ച് നോക്കൂ. അങ്ങനെ കൊന്നപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് സൂറത്തുൽ അഹ്സാബിന്റെ ആയത്ത് ഓതുകയാണ്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പോ എനിക്ക് രക്തസാക്ഷിത്വം വേണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. തീരുന്നില്ല, ഇങ്ങനെ പോയാൽ ഒരുപാട് വിഷയങ്ങൾ. മഹാന്മാരായ സ്വഹാബാക്കൾ അവർ യുദ്ധത്തിന് ജിഹാദിനു വേണ്ടിയിട്ട് കൊതിച്ചിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും, ഇന്നലെ നമ്മൾ വായിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വലിയ ആഗ്രഹമായിരുന്നല്ലോ. കാരണം എന്താണ്?
പച്ച പരന്തത്തയുടെ ഉള്ളറകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാക്കളായി അരശിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിടപ്പെട്ട വിളക്കുമാടത്തിൽ അഭയം പ്രാപിക്കുകയും പാറി ഉല്ലസിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ പച്ച പരന്തത്തയുടെ ഉള്ളിലാണ് അർവാഹുകൾ, ശുഹദാക്കളുടെ റൂഹുകൾ. മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് ഖുർആൻ പറഞ്ഞത് ഹാജിമാരെ പട്ടിയല്ല, ആരെ പട്ടിയാണ്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, ജീവിച്ചിരിക്കുന്നു അല്ലാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. മരിച്ചിട്ടും മരിച്ചു എന്ന് പറയരുത്, ബദരീങ്ങൾ മരിച്ചു എന്നല്ല പറയേണ്ടത്. അങ്ങനെ അത്രത്തോളം ആദരവ് ഖുർആനിലൂടെയും ഹദീസിലൂടെയും കൊടുത്ത ഈ മഹാന്മാരായ അള്ളാഹുവിന്റെ ശുഹദാക്കൾ, ആ ശുഹദാക്കളുടെ പട്ടികയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എന്താ പറഞ്ഞത്, ഒരു രണാങ്കണത്തിൽ വെച്ച് ഒന്ന് കൈമുറിഞ്ഞിട്ട്, ഇന്നലെ നമ്മൾ വായിച്ചു, ആ കൈമുറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകളിൽ നിന്ന് രക്തം വന്നപ്പോൾ റിസാലത്തിന്റെ വിരലുകളിൽ നിന്ന് റിസാലത്തിന്റെ ചോരത്തുള്ളികൾ ഇറ്റു വീഴുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹൽ അംദി ഇല്ലാ ഇസ്ബഉൻ ദമീതി, ഇത് നീ ഒരു വിരൽ മുറിഞ്ഞെന്നല്ലേ ഉള്ളൂ, വിരലിൽ നിന്ന് രക്തം വീഴുന്നല്ലേ ഉള്ളൂ, ഫീ സബീലില്ലാഹി മാ ലഖീതി, അല്ലാഹുവിന്റെ മാർഗത്തിലല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞ് അതുപോലും ഹബീബായ നബി തങ്ങൾ ആശയോടെ ആവേശത്തോടെ നോക്കി നിന്നെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഈ പരിശുദ്ധമായ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഉലമാക്കൾ പറഞ്ഞു ജിഹാദ് നാല് സൈസ് ഉണ്ട്. ഒന്ന് ജിഹാദുൻ നഫ്സ്, ആദ്യം പറഞ്ഞത് ഉലമാക്കൽ ജിഹാദുൻ നഫ്സാണ്. പറഞ്ഞു കൊടുക്കട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം സമൂഹത്തോട്, ജിഹാദ് എന്ന പേര് കേൾക്കുമ്പോ ഹാലിളകിട്ട് ഇങ്ങനെ ഒരേ കണക്കിന് ആളുകൾ ഇങ്ങനെ വരികയാണ്. ഭക്ഷണ തളികയിലേക്ക്, സുപ്രയിലേക്ക് കൈകൾ നീണ്ടു വരുന്നത് പോലെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എല്ലാവരുടെയും കൈകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഭക്ഷണ തളികയിലേക്ക് വരുന്നത് പോലെ. എന്തിന്റെ പേരിൽ? ഈ പരിശുദ്ധമായ ജിഹാദി എന്ന വാക്കിന്റെ പേരിൽ, അവരൊറ്റ വാക്കിന്റെ പേരിലാണ്. എന്തൊക്കെ കള്ളങ്ങളെ പത്രങ്ങൾ എഴുതിവിടുന്നത്! അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ ഹജ്ജിന്റെ സമയത്ത് ഒരു വലിയ വെണ്ടയ്ക്ക് തരുത്തിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? മിനയിൽ കല്ലേറ്, വലിയ ഹെഡിങ് ആയിരുന്നു. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞാ, യൗമാർ എവിടെ പോയാലും കുഴപ്പമാണല്ലോ, അവിടെ പോയിട്ടും കല്ലെറിയലാണ് ജോലിയെന്ന്. ഇത് മൂന്ന് ജംറകളിലെ ചെറിയ കല്ല്, അതെടുത്ത് ആരെ പുറത്തെറിഞ്ഞാലും ഈ കോവിഡ് പോസിറ്റീവായി എല്ലാ അർത്ഥത്തിലും ഓക്സിജൻ തീരായിരിക്കുന്നവന്റെ പുറത്തിട്ടൊരു തലം മരിക്കൂല. അങ്ങനത്തെ ഒരു ചെറിയ കല്ലെടുത്ത് മൂന്ന് ജംറകളിലെറിയുന്ന, പ്രതീകാത്മകമായി സുന്നത്ത് ഇബാദത്തായി എറിയുന്ന ആ ഒരു എറിച്ചിലിനെ പോലും ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ മിനായിൽ കല്ലേറിയെന്ന് വലിയ വെണ്ടയ്ക്ക് നിരത്തി എഴുതിയിട്ട് മുസ്ലിമീങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര മോശമാണ്! അപ്പൊ നമ്മളിത് പറയാതിരുന്നാലോ? അപ്പൊ ആദ്യത്തെ ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ. യുദ്ധം കഴിഞ്ഞു വന്നു, വലിയ നഷ്ടങ്ങൾ ഉണ്ടായ യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞു വന്നപ്പോ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ, ചെറിയ യുദ്ധം കഴിഞ്ഞു, ഇനി വലിയ യുദ്ധത്തിന് തയ്യാറെടുത്തോ? നിരവധി ആളുകൾ രക്തസാക്ഷിയായി, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ യുദ്ധമാണ്. നബിയെ, ഇപ്പൊ ഒരു വലിയ യുദ്ധമായിരുന്നല്ലോ, ഇതിനേക്കാളും വലുതാണ് ഇനി വരാൻ പോകുന്നത്. അതെ, അത് നിങ്ങളുടെ നഫ്സാനിയത്തിനോടുള്ള പോരാട്ടമാണ്, നിങ്ങളുടെ അന്തർലീനമായിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു സഹവത്തുണ്ടല്ലോ, വൈകാരികത, നിങ്ങളുടെ നഫ്സാനിയത്ത്, ആ നഫ്സാനിയത്തിനോടുള്ള നിങ്ങളുടെ പോരാട്ടമാണ് എന്ന് പറഞ്ഞു. അതാണ് ജിഹാദുൻ നഫ്സ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫുലാലത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞല്ലോ, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ സബീലില്ലാഹ്, സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യലാണ് വലിയ ജിഹാദ് എന്ന് പറയുന്നത്. സ്വന്തം ശരീരത്തെ സുബ്ഹി നിസ്കാരത്തിന് മാമരം കോച്ചുന്ന തണുപ്പത്ത്, സുബ്ഹി നിസ്കാരത്തിനും അതിനു മുമ്പുള്ള തഹജ്ജുദിനും നിന്റെ നഫ്സാനിയത്തിനോട് പോരാടിയിട്ട് എഴുന്നേക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. യുദ്ധത്തിന് പോകുന്ന ഉറക്കക്കാരല്ലാതെ പോകുന്നത്, പക്ഷെ സുബ്ഹീകരിക്കാൻ പറയുന്ന ഏറ്റവും വലിയ ജിഹാദാ. രണ്ടാമത്തെ ജിഹാദ് ജിഹാദു ഷൈത്താൻ, ശൈത്താനോടുള്ള ജിഹാദാണ്, അവനെ അടിച്ചു കടത്താൻ. അതിനാണ് ഉലമാക്കൾ വേണ്ടത്. ഫഇന്ന ഫഖീഹന വാഹിദം മുതവരിആ അശദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബിദീ,
കരീമുൽ മുതാലിമിലൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാ ഫഇന്ന ഫഖീഹൻ വാഹിദൻ മുതവർഇഅ വറഉള്ള ഒരു പണ്ഡിതൻ ഉണ്ടല്ലോ അസദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബിദി ആയിരത്തോളം വരുന്ന അല്ലാഹുവിനെ ഇൽമില്ലാതെ ആരാധിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളായ സത്സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ആബിദീങ്ങളെക്കാൾ ശൈത്താനെ തടഞ്ഞു നിർത്താനുള്ള കെൽപ്പുള്ളത് ഒരു വറഉള്ള പണ്ഡിതനാണ് അത് ശൈത്താനിയത്തിനെ തടഞ്ഞുനിർത്താൻ അപ്പോൾ ആ പണ്ഡിത വേഷം ഇപ്പോൾ ചില ആളുകൾക്ക് ഈ പറയുന്ന ആളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല പണ്ഡിതനാണെന്ന് ആളുകൾ പറയുന്ന ആരെയാണ് ഈ വിവരക്കേട് വിളിച്ചു പറയുന്ന ആളുകളോട് പറയാ നിങ്ങൾ വലിയ പണ്ഡിതനാ അവർ നിങ്ങളൊന്നും ചെയ്യരുത് അത് പാടില്ല എന്ന് പറയുന്നവരൊക്കെ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ഒന്നാലോചിച്ച് നോക്കൂ മൂന്നാമത്തെ ജിഹാദാണ് ജിഹാദുൽ കുഫാർ ജിഹാദുൽ മുനാഫിഖീൻ രണ്ട് സൈസ് ജിഹാദുൽ കുഫാറും ജിഹാദുൽ മുനാഫിഖീൻ യാ അയ്യുഹൽ നബിയു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ സൂറത്തു തൗബ ചുരുക്കി പറഞ്ഞാൽ ഈ ജിഹാദ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അർത്ഥ തലങ്ങളിലേക്ക് ആശയ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട വലിയ സുപ്രധാനമായ ചില നമ്മുടെ ഈ വാക്ക് ഈ ജിഹാദ് എന്ന വാക്കിനെ അറിഞ്ഞോ അറിയാതെയോ നമ്മളാണ് ധർമ്മസമരം അർത്ഥം കൊടുത്തത് ജിഹാദ് നമ്മളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ധർമ്മസമരം എന്ന ഈ വാക്കിന് അർത്ഥം കൊടുത്തത് കൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിയാലും ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം കഠിന പരിശ്രമം ജിഹാദ് എത്ര ഹദീസുകൾ അതിന് തെളിവായുണ്ട് ഞാൻ നാല് മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് നോക്കൂ ജിഹാദ് എന്ന് പറയുന്നത് 70 സ്ഥലങ്ങളിലെ വിശുദ്ധ ഖുർആൻ ജിഹാദ് ഖിത്താൽ അടക്കമുള്ള സമാനമായ മുത്തറാദിഫായ പദങ്ങൾ കൊണ്ട് 70 സ്ഥലങ്ങളിൽ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ ഈ ജിഹാദ് ജിഹാദിന്റെ ഖിത്താൽ പോലുള്ള അർത്ഥം വരുന്ന വാക്കുകൾ വേടുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കാരുണ്യം എന്ന വാക്ക് എത്ര മുകളിലാ അതിനേക്കാൾ റഹ്മത്ത് റഹ്മാൻ എന്ന് പറയുന്നത് എത്ര മുകളിലാ ആകെ 70 പ്രാവശ്യം മാത്രമാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നമുക്കറിയാം ജിഹാദ് എന്ന് പറയുന്നത് വെറും വാള് കൊണ്ടുള്ള പരിപാടി മാത്രമല്ല എന്ന് തെളിയിക്കുന്ന 3-4 ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം ഒന്ന് മാതാപിതാക്കളെ നല്ലപോലെ നോക്കുന്നില്ല എന്ന പരാതി ഉള്ള ആളോ അല്ലെങ്കിൽ നോക്കുന്നതിന് കൂടുതൽ ജാഗ്രത പുലർത്താത്ത ആളോ ആയ ഒരാൾ യുദ്ധത്തിനു വേണ്ടി അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നു ആ സമയത്ത് അതും ഇന്ന് വായിച്ചതാണ് ചോദിച്ചു അല്ലാഹുവിൻ ഹബീബെ യുദ്ധത്തിന് എനിക്ക് അനുവാദമുണ്ടോ ആ സമയത്ത് എന്താ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നബിയെ ഫഫീഹിമാ ഫജാഹിദ് അവർ രണ്ടുപേരിൽ നിങ്ങൾ ജിഹാദ് ചെയ് എന്ന് പറഞ്ഞ വാപ്പായമായി വെട്ടിക്കിടത്തണമെന്നാണോ ഈ ജിഹാദ് എന്ന് പറയുന്ന അർത്ഥം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളുണ്ട് അവരെ നോക്കാത്തൊരു മോൻ വന്നു അല്ലെങ്കിൽ നോക്കുന്നതിന് കുറവുള്ളൊരു മോൻ വന്നു എന്തോ ആകാം ആ സമയത്ത് പറഞ്ഞു വീട്ടിൽ ഞാൻ യുദ്ധത്തിൽ വരട്ടെ നബിയെ വീട്ടിൽ വാപ്പായും ഉണ്ടോ ഉണ്ട് ആ എന്നാ വീട്ടിൽ പോയി ഫജാഹിദ് അവരുടെ ഒരു ജിഹാദ് ചെയ്യ് എന്ന് പറഞ്ഞാൽ വെട്ടി നിർത്താനല്ല മറിച്ച് അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ട് അവിടെയും ജാഹിദ് ജിഹാദ് എന്ന വാക്കല്ലേ ഇതെന്താ തമ്പുരാമാരെ കാണാത്തത് ഇതെന്തുകൊണ്ടാണ് ഈ പവിത്രമായ ഈ പരിശുദ്ധമായ ഇബാദത്തിനെ കൈവാരിത്തേക്കുന്നത് തീരുന്നില്ല രണ്ടാമത്തെ നോക്കൂ ഇതിന്റെ ഫളല് കേട്ടപ്പോ ജിഹാദിന്റെ മഹത്വം കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നേരെ ചെന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു നബിയേ യുദ്ധത്തിന് ഞാനും വരട്ടെ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ളലുൽ ജിഹാദി ഹജ്ജു മബ്റൂർ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജിന് പോകലാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഇഷ്ടികകൾ ഇളക്കി കളയണമെന്നോ പരിശുദ്ധമായ ആ നമ്മുടെ ഹജറുൽ അസ്വദിനെ പൊളിച്ചു കളയണമെന്നോ സഫയും മറവയും ഒക്കെ കൊണ്ട് ഇടിച്ചു നിരത്തണമെന്നോ സംസം കിണറിനെ വറ്റിക്കണോ എന്നല്ല എന്റെ അർത്ഥം നീ അഫ്ദലുൽ ജിഹാദി ഹജ്ജു മബ്റൂർ എന്ന് പറഞ്ഞാൽ അതൊരു ത്യാഗമാണ് പരിശ്രമമാണ് എന്റെ ആ വേടിനെ ഇവിടെ കാണാതെ പോകുന്നു തീരുന്നില്ല മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫലാതുത്തിഉൽ കാഫിരീൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ സൂറത്തുൽ ഫുർഖാൻ എന്താ പറഞ്ഞത് ഫലാതുത്തിഉൽ കാഫിരീൻ വജാഹിദുഹും ബിഹി അല്ലാഹ് പറയുന്നു വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ വലിയ യുദ്ധം നിങ്ങൾ ചെയ്യണം ഫലാതുത്തിഉൽ കാഫിരീൻ ഒരൊറ്റ കാഫിറിനെയും ഒരൊറ്റ മഖ്ലൂഖിനെ നിങ്ങൾ അനുസരിക്കരുത് വജാഹിദുഹും നിങ്ങൾ അവരോട്
ജിഹാദ് ചെയ്യണം ബിഹി ഇതുകൊണ്ട് ഇതുകൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം ആ ഇത് എന്ന് പറയുന്ന ബിഹിയുടെ മർജിയിലേക്ക് ലാ സൈഫ് വാളല്ല മറിച്ച് ഖാല ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിമ റയീസുൽ മുഫസ്സിരീൻ അഷ്റഫുൽ ഖൽക്കിന്റെ അഞ്ച് വിരലുകൾ നെഞ്ചത്തേക്ക് ചേർത്തു വെച്ചിട്ട് അല്ലാഹുമ്മ അല്ലിമുൽ അല്ലിമുൽ കിതാബ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്ക പഠിച്ചവനെ അപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്ന അഷ്റഫുൽ ഖൽക്ക കേൾക്കൊണ്ട് ഏറ്റുകൊണ്ടിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാൾ പക്ഷേ അല്ലാഹുവേ പോരാ നീ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അവരൊറ്റ ദുആ കാരണം റയീസുൽ മുഫസ്സിരീനായി ആ റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ബിഹി അയൽ ഖുർആൻ ഖുർആൻ കൊണ്ട് ധർമ്മ സമരം ചെയ്യണമെന്നാണ് ഇനി ബുദ്ധിപരമായ ഒരു മറുപടി കൂടിയുണ്ട് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ വാളാക്കിക്കൊണ്ട് ചില ഇമാമിയങ്ങൾ അതിനെ ബിസൈഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതല്ല എന്ന് പറയാൻ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് പറയാം സൂറത്തുൽ ഫുർഖാൻ മക്കിയാണ് സൂറത്തുൽ ഫുർഖാൻ മക്കിയാണ് 13 വർഷക്കാല യുദ്ധത്തിന് അനുവാദം കിട്ടിയില്ല മദീനയിൽ ചെന്ന് ആദ്യത്തെ കൊല്ലം കിട്ടിയില്ല രണ്ടാമത്തെ കൊല്ലം ഹിജ്റയുടെ രണ്ടാം കൊല്ലം 55-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ബദർ യുദ്ധത്തിന് അനുവാദം കിട്ടുന്നത് ഉദിനല്ലദീന യുഖാതലു നബി അന്നഹും ളുലിമു നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുക അടിച്ചോളാൻ പറഞ്ഞു ആലോചിച്ചോക്കെ അതിന് മുമ്പ് മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫുർഖാനിൽ ജാഹിദുഹും ബി ജിഹാദൻ കബീറ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ധർമ്മസമരം ചെയ്യാനാ അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാനാ അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് നിങ്ങൾ പരിശ്രമിക്കാനാ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യാനാ നമുക്ക് പറയാം ഈ ഖുർആൻ ഓതിട്ട് ഇവിടത്തെ മുഴുവൻ അധർമ്മങ്ങളെയും എതിർക്കുന്ന ഒരു ജിഹാദാണെങ്കിൽ ആ വലിയ ജിഹാദും കബീറിന്റെ ആളുകളാണ് നമ്മളെന്ന് പറഞ്ഞു കൊടുക്കാം അതിനുവേണ്ടി കിട്ടാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടതും പഠിക്കേണ്ടതും അപ്പൊ ഖുർആനെ പറ്റിയും പറഞ്ഞ വാക്ക് ജിഹാദ് എന്നാണ് മറ്റൊരിക്കൽ അൻ താരിഖ് ബിൻ ശുഹാബ് റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അയ്യുൽ ജിഹാദി അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കലിമത്തു ഹഖിൻ ഇൻ ദ സുൽത്താനിൻ ജായിർ അക്രമകാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയലാണ് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയലാണ് അത് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പഠിപ്പിച്ചു അപ്പൊ ആലോചിച്ച് നോക്കി അപ്പൊ സത്യം വിളിച്ചു പറയൽ പോലും ജിഹാദാണ് ഇങ്ങനെ തുടങ്ങിയാൽ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു അലൈക്കും ബി തലബിൽ ഇൽം ഇൽമ് പഠിച്ചോളി ഇൽമ് പഠിച്ചോളി ഫഇന്ന തഅല്ലുമഹു ലില്ലാഹി ഖസ്യ ഇൽമ് പഠിക്കുക എന്ന് പറയുന്നത് ഭയഭക്തി ഉണ്ടാകുന്ന കാര്യമാണ് മാത്രമല്ല വമദാറസതഹു ഇബാദ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് ഇബാദത്താണ് ദർസി രംഗം ഇബാദത്താണ് മാത്രമല്ല വമുദാകറതഹു തസ്ബീഹ് അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ചോദിക്കുന്ന തസ്ബീഹ നമ്മൾ ചോദിക്കുന്ന ഇതിന്റെ അർത്ഥത്തിൽ പറഞ്ഞാടാ ഇതിന്റെ ആശ എഴുതേടാ ഇതിന്റെ മർജി എഴുതേടാ എന്ന് ചോദിക്കുന്നത് തസ്ബീഹാണ് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു വൽ ബഹ്സ് അൻഹു ജിഹാദ് അതിനെ പറ്റിയിട്ടാണ് അന്വേഷണം നെറ്റിൽ സെർച്ച് ചെയ്യൽ ഇതൊക്കെ ഒരു ജിഹാദാണ് എന്റെ ഇതാരും കാണാതെ പോകുന്നു ചുരുക്കത്തിൽ ജിഹാദ് എന്ന പരിപാവനമായ ആ പദത്തെ വികൃതമായി മോശമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഓർപ്പെട്ടത് കിതാബുൽ ജിഹാദാണ് ഇതുപോലുള്ള കാര്യങ്ങളെ തുറന്നു പറഞ്ഞു കൊടുക്കാൻ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൊളപ്രസാദിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ മശായിഖുമാരുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ പാരായണം ചെയ്യപ്പെടുന്ന തിരുവചനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുവേ കരുണയുള്ള തമ്പുരാനെ ഇവിടെ സഹായിച്ച മുഴുവൻ ആളുകളെയും സഹായിക്കണേ അല്ലാഹ് അല്ലാഹുവേ പരിശുദ്ധമായി ഈ മജ്ലിസിലേക്ക് വേണ്ടി സംഭാവന നൽകിയ എന്റെ അഭിവന്ദനായ ഗുരുനാഥൻ അടക്കം ഒരുപാട് കൂട്ടുകാരായ മന്നാനിമാരടക്കം ഒരുപാട് സഹായം ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലാഹുവേ നീ അവരെ സഹായിക്കണം തമ്പുരാനെ അവരെ നീ സഹായിക്കണേ റഹ്മാനെ അവിടെ കടങ്ങൾ മാറ്റിക്കൊടുക്കേ തമ്പുരാനെ അവിടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ അവിടെ ഇൽമിൽ തദരീസിൽ തഅലീമിൽ അല്ലാഹുവേ നീ ബറക്കത്തും ഉയർത്തിയും റിഫത്തും തറക്കിയും നൽകണേ തമ്പുരാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിനയവും ഇൽമും അല്ലാഹുവേ ഹിക്മത്തും ലദുനിയ ഇൽമും നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന അഭിവന്ദരായ ഗുരുനാഥന്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ മൺമറഞ്ഞു പോയ ഷെയ്ഖുന കുളപ്പുറം ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ മഷായിഖുമാർ ഉസ്താദുമാർക്ക് നീ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ ഇവിടെ സഹായിച്ച എല്ലാവരെയും അല്ലാഹുവേ നീ അവർക്ക് ആവശ്യമായ ദുനിയാവിലും ആഖിറത്തിലും കനിഞ്ഞരുളണേ തമ്പുരാനെ ഞങ്ങളെയും അവരെയും നിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവരെ ഇന്ന് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ മാതാവ് മരണപ്പെട്ടു പോയി ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച അല്ലാഹുവേ ആ പ്രിയപ്പെട്ട താഹ ബാഗവി എന്ന പണ്ഡിതന്റെ ഭാര്യ മാതാവിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ